മലയാളത്തിലെ ആധുനിക ചെറുകഥാ സാഹിത്യത്തിലെ പ്രമുഖ എഴുത്തുകാരിയാണ് ഗ്രേസി. വ്യത്യസ്തമായി കഥ പറയുന്ന എഴുത്തുകാരി എന്ന തരത്തിൽ ശ്രദ്ധേയയായ ഗ്രേസിയുടേത് സ്ത്രീപക്ഷത്തു നിന്നുകൊണ്ട് ആഴത്തിൽ ജീവിതങ്ങളെ ആഖ്യാനിക്കുന്ന എഴുത്താണ്. ലളിതമായ പ്രമേയങ്ങൾ കൊണ്ട് അസാധാരണമായ ഉൾക്കാഴ്ചകളിലേക്ക് വായനക്കാരെ കൊണ്ടുപോകുന്ന ഗ്രേസിയുടെ കഥകൾ 3 പതിറ്റാണ്ടായി മലയാള സാഹിത്യം ഏറെ ചർച്ച ചെയ്യുന്നവയാണ്. ജീവിതത്തിലും എഴുത്തിലും വേറിട്ട വഴി സഞ്ചരിച്ച ഗ്രേസി പെണ്ണെഴുത്ത് എന്ന കോളത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് എഴുത്തുകാരി എന്ന ആനുകൂല്യം നേടാൻ ഒരിക്കലും ശ്രമിച്ചിരുന്നില്ല. മറിച്ച് പുരുഷ കേന്ദ്രീകൃത ലോകത്ത് പെണ്ണെന്ന സ്വത്വം സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമങ്ങളാണ് എഴുത്തിലൂടെ അവർ നടത്തിയത്. പെണ്ണെന്നാൽ വെറും ഭോഗവസ്തു മാത്രമാണെന്ന് ആവർത്തിച്ച് ഊട്ടിയുറപ്പിക്കുന്ന ആണധികാര പൊതുബോധത്തെ ചോദ്യം ചെയ്യുന്നവയാണ് ഗ്രേസിയുടെ കഥകൾ. 1991 പ്രസിദ്ധീകരിച്ച പടിയിറങ്ങിപ്പോയ പാർവതി എന്ന ആദ്യ സമാഹാരത്തിലൂടെ തന്നെ മലയാള ചെറുകഥാ സാഹിത്യത്തിൽ ഗ്രേസി തൻ്റെതായ ഇടം ഉറപ്പിച്ചു. പുരുഷ നോട്ടങ്ങളെത്താത്ത പെണ്ണിൻ്റെ ഉള്ളകങ്ങളിലേക്കാണ് ഗ്രേസി വായനക്കാരെ കൊണ്ടുപോയത്. പെണ്ണിൻ്റെ ആന്തരിക ലോകത്തെ തികച്ചും വ്യത്യസ്തമായി തൻ്റെ കഥകളിലൂടെ അവർ അനുഭവിപ്പിച്ചു. 1951 മൂവാറ്റുപുഴയ്ക്കടുത്ത് മാറാടിയ ഗ്രാമത്തിലാണ് ഗ്രേസി ജനിച്ചത്. കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് കോളേജിലും എറണാകുളം മഹാരാജാസിലുമായി കലാലയ വിദ്യാഭ്യാസം. കോളേജ് വിദ്യാഭ്യാസ കാലത്താണ് ഗ്രേസി പുസ്തക വായനയിലേക്ക് ഗൗരവമായി കടന്നത്. യാഥാസ്ഥിതിക കുടുംബാന്തരീക്ഷത്തിൽ വായനയ്ക്കും എഴുത്തിനും പ്രോത്സാഹനം ലഭിച്ചിരുന്നില്ല. പിന്നീട് വിവിധ കോളേജുകളിൽ അധ്യാപികയായി ജോലി ചെയ്തു. അധ്യാപന കാലയളവിലാണ് ഗ്രേസി ചെറുകഥാ സാഹിത്യത്തിലേക്ക് ഗൗരവപൂർവ്വം പ്രവേശിക്കുന്നത്. തൻ്റെ പ്രധാന കഥകളെല്ലാം ഗ്രേസി എഴുതുന്നത് ഈ കാലത്താണ്. വ്യത്യസ്ത പ്രമേയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കഥയെഴുതാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. പടിയിറങ്ങിപ്പോയ പാർവതി, നരകവാതിൽ, ഭ്രാന്തൻ പൂക്കൾ, 2 സ്വപ്നദർശികൾ, പനിക്കണ്ണ്, ഗ്രേസിയുടെ കഥകൾ, മൂത്രത്തീക്കര, ഉടൽ വഴികൾ, ഒരു ചെറിയ ജീവിതത്തിൻ്റെ ശിരോരേഖകൾ, കാവേരിയുടെ നേര്, വാഴ്ത്തപ്പെട്ട പൂച്ച, പ്രണയം 5 അടി 7 ഇഞ്ച്, 2 ചരിത്രകാരന്മാരും 1 യുവതിയും എന്നിവയാണ് പ്രധാന കൃതികൾ. 1995 ലളിതാംബിക അന്തർജനം സ്മാരക പുരസ്കാരം, 1997 ഭ്രാന്തൻ പൂക്കൾക്ക് തോപ്പിൽ രവി സ്മാരക പുരസ്കാരം, പാഞ്ചാലി എന്ന കഥയ്ക്ക് 1998 മികച്ച മലയാള കഥയ്ക്കുള്ള കഥാ പ്രൈസ്, 2001 2 സ്വപ്നദർശികൾ എന്ന കഥാസമാഹാരത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങിയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, ഒറിയ എന്നീ ഭാഷകളിലേക്ക് കഥകൾ മൊഴിമാറ്റം ചെയ്യപ്പെട്ടു. 19 കഥകളുടെ സമാഹാരമായ ഇപ്പോത് പനിക്കാലം, നക്ഷത്രങ്ങൾ വീളും നേരത്ത് എന്നിവയാണ് തമിഴിൽ പ്രസിദ്ധീകരിച്ച കഥാസമാഹാരങ്ങൾ.